ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോവക്ക ഉണക്ക ചെമ്മീൻ ഉലർത്താണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉലർത്താണിത്. പിന്നെ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് ഈ സ്വാദിഷ്ടമായ കോവക്ക ഉണക്ക ചെമ്മീൻ ഉലർത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം കോവക്ക ഇതേ കനത്തിൽ ഇതേ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഉപ്പ് നമുക്ക് തയ്യാറാക്കുന്ന അനുസരിച്ച് ചേർക്കാം. പിന്നെ ഉണക്ക ചെമ്മീൻ നന്നായിട്ട് കഴുകി ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് എടുത്തതാണ്. ഇതൊരു 3 പിടിയുണ്ട്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് 23 എണ്ണം. അത് ഞാനിവിടെ ഇതേ കനത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് വേണം. വറ്റൽമുളക് ചതച്ചത് അത് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഉലർത്ത് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഉണക്ക ചെമ്മീൻ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ എന്നാലും ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിഞ്ഞ് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്ത ശേഷം, പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിയണം. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് എണ്ണയിൽ. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടി വയ്ക്കേണ്ട. ഇത് അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതേ പാൻ തന്നെ എടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൽ ഉണക്ക ചെമ്മീൻ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടാക്കി വെച്ചിരുന്ന ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഉണക്ക ചെമ്മീൻ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, നന്നായിട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉലർത്ത് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത ശേഷം, പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഉലർത്ത് തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. വേറെ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള ചെറിയുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വറ്റൽമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എരിവിന് ഞാനിവിടെ വേറെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ എരിവ് തന്നെ പാകത്തിനാണ് ഇതിലുള്ളത്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്കയിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലിനി ഉണക്ക ചെമ്മീനും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോവക്കയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉണക്ക ചെമ്മീനിലേക്കുള്ള ഉപ്പ് കൂടി നമുക്ക് ഇത് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം നമുക്ക് അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കോവക്കയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക ഉണക്ക ചെമ്മീൻ ഉലർത്തിയത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്വാദിഷ്ടമായ ഉലർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കണം. മൂന്നിന് നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.